ഹൃദയങ്ങളിലേക്ക് കത്തിപ്പടരുന്ന സ്നേഹം. തിരുഹൃദയമേ ശൂന്യമാമൻ മനസ്സിൽ നിറയണമേ സ്നേഹത്തിൻ തീജ്വാലയാക്കി എന്നെ മാറ്റണമേ. തിരുഹൃദയ വിചാരങ്ങളുടെ 11-ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈശോയുടെ തിരുഹൃദയ തിരുനാളിൻ്റെ നവനാൾ ദിനങ്ങളിലേക്ക് നാം പ്രവേശിച്ചു കഴിഞ്ഞു. തിരുസഭയിൽ തിരുഹൃദയത്തോടുള്ള ഭക്തി ആഴപ്പെട്ടു വന്നതിൻ്റെ ലഘുചരിത്രമാണ് നാം ഈ ദിവസങ്ങളിൽ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്യുന്നവർക്കായി അവിടുന്ന് നൽകുന്ന 12 വാഗ്ദാനങ്ങൾ വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിന് അവിടുന്ന് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ആ 12 വാഗ്ദാനങ്ങളിലൂടെ നാം ധ്യാനപൂർവ്വം കടന്നു പോവുകയാണ്. 1-ാമതായി, തിരുഹൃദയ ഭക്തർക്ക് തങ്ങളുടെ ജീവിത അവസ്ഥയ്ക്ക് ആവശ്യമായ എല്ലാ കൃപകളും അവിടുന്ന് നൽകും. ഏത് ജീവിതാവസ്ഥയിലായിരുന്നാലും നമുക്ക് എളുപ്പം അഭ്യസിക്കാവുന്ന ഒന്നാണ് തിരുഹൃദയ ഭക്തി. തിരുഹൃദയ ഭക്തി എന്ന് പറയുന്നത് ഈശോ എന്ന വ്യക്തിയോടുള്ള സ്നേഹം തന്നെയാണ്. ഒരാൾ ഏറ്റെടുത്തിരിക്കുന്ന ജീവിതാന്തസ്സിന് ആവശ്യമായിരിക്കുന്ന സകല കൃപകളും ആ ജീവിതത്തിന് ലഭിക്കുമെന്നത് ഈശോ നൽകുന്ന ഒരു വാഗ്ദാനമാണ്. കാരണം സകല നന്മകളുടെയും ഉറവിടമാണ് അവിടുത്തെ ഹൃദയം. സന്യാസ പൗരോഹിത്യ വഴികളിൽ ഇടറിപ്പോകുമ്പോൾ, കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയ്ക്ക് കോട്ടം തട്ടുമ്പോൾ നാം ആദ്യം തിരിയേണ്ടത് ആ തിരുഹൃദയത്തിലേക്ക് തന്നെയാണ്. ഒരു ബലിയർപ്പകൻ്റെ, ഒരു സമർപ്പിതൻ്റെ, ഒരു കുടുംബത്തിൻ്റെ എല്ലാ ഭാരങ്ങളും അനുഭവിച്ചറിഞ്ഞവനാണ് അവിടുന്ന്. മനുഷ്യജീവിതത്തിലെ ഏത് കനൽ വഴിയാണ് അവൻ താണ്ടാത്തത്? ദാരിദ്ര്യം, സാമ്പത്തിക പരാധീനത, ഒറ്റപ്പെടൽ, പരിഹാസം, ഒറ്റുകൊടുക്കൽ, അന്യായമായ വിധി, കടുത്ത ഏകാന്തത, പ്രിയപ്പെട്ടവരുടെ ചതി, ഇങ്ങനെ ഒരായുഷിലെ സകല ദുരന്തങ്ങളും അനുഭവിച്ചറിഞ്ഞവൻ. അതുകൊണ്ട് തന്നെ എല്ലാറ്റിനും അവിടുത്തെ അടുക്കൽ പരിഹാരവുമുണ്ട്. 2-ാമതായി, തിരുഹൃദയ ഭക്തിയിൽ വളരുന്നവരുടെ ഭവനങ്ങളിൽ അവിടുന്ന് സമാധാനം സ്ഥാപിക്കും. ഉദ്ധിതനായ യേശോ ശിഷ്യന്മാർക്ക് ആദ്യം നൽകിയ സമ്മാനം സമാധാനമായിരുന്നുവെന്ന് നമുക്കറിയാം. മുറിവേറ്റ തന്റെ പാർശ്വവും കൈകളും കാലുകളുമാണ് ഉദ്ധിതന്റെ അടയാളമായി അവർക്ക് കാണിച്ചു കൊടുത്തതും. 3-ാമത്, തിരുഹൃദയ ഭക്തരുടെ എല്ലാ പ്രയാസങ്ങളിലും അവരെ അവിടുന്ന് ആശ്വസിപ്പിക്കും. ജീവിതത്തിൽ എന്തെല്ലാം നേട്ടങ്ങളും സ്ഥാനമാനങ്ങളും സമ്പത്തും സുഖവും എല്ലാം ഉണ്ടായാലും സമാധാനവും സ്വസ്ഥതയും ഇല്ലെങ്കിൽ, ഒന്നുറങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ, ഉള്ളു തുറന്നൊന്ന് ചിരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്ത് പ്രയോജനമാണുള്ളത്? എല്ലാ ദുരന്തങ്ങൾക്കും നടുവിലും ഒരു വിശ്വാസി സ്വസ്ഥത അനുഭവിക്കുന്നത് ഹൃദയത്തിൽ ദൈവമുള്ളതുകൊണ്ട് തന്നെയാണ്. 4-ാമതായി, അവരുടെ ജീവിതകാലത്തും സർവോപരി മരണനേരത്തും ഈശോ അവരുടെ ഉറപ്പുള്ള അഭയകേന്ദ്രമായിരിക്കും. മരണനിമിഷത്തെ പ്രസന്നതയോടെ പ്രശാന്തതയോടെ സ്വീകരിക്കുന്നവരെ നാം കണ്ടിട്ടുണ്ട്. പ്രസരിപ്പും പ്രസന്നതയും നിറഞ്ഞ യുവത്വത്തിൻ്റെ നാളുകളിൽ ക്യാൻസർ ബാധിച്ച് മരണമടഞ്ഞ തിരുഹൃദയ സന്യാസിനി സമൂഹത്തിലെ സിസ്റ്റർ ദീപ്തി എന്ന എൻ്റെ സഹോദരിയെ ഞാനിപ്പോൾ ഓർക്കുകയാണ്. തൻ്റെ ചുറ്റും നിന്നിരുന്ന പപ്പയോടും മമ്മിയോടും സഹോദരങ്ങളോടും ഒപ്പം കൂടെ ജീവിച്ച സഹസന്യാസിമാരോടും പുഞ്ചിരിയോടെ യാത്ര പറഞ്ഞ് ശാന്തമായി ധീരമായി മരണനിമിഷത്തെ അവൾ വരവേറ്റു. എവിടുന്ന് കിട്ടി ഈ ആത്മീയ ശക്തി? ഈശോയുടെ തിരുഹൃദയത്തിൽ അഭയം കണ്ടെത്തിയ അവൾക്ക് മരണനിമിഷം തിരുഹൃദയം നൽകിയ സുരക്ഷാബോധമാണത്. 12 വാഗ്ദാനങ്ങളിൽ 4 നാം ഇന്ന് ധ്യാനിച്ചത്. തുടർന്ന് വരുന്നവ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് വിചിന്തനം ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ, എൻ്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. തിരുഹൃദയമേ ശൂന്യമാമൻ മനസ്സിൽ നിറയണമേ സ്നേഹത്തിൻ തീജ്വാലയാക്കി എന്നെ മാറ്റണമേ. ദാസനെ നവസൃഷ്ടിയാക്കി തീർക്കുവാൻ വരണേ യേശുവേ.